നീറ്റ് റിസൾട്ട് വന്നു. ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? എൻ ടി എ ആയിരുന്നു ഇതുവരെ നിങ്ങളുടെ നീറ്റിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ എല്ലാം നടത്തിയിരുന്നത്. അവരുടെ റോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എം സി സി ആണ് നിങ്ങൾ ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പിലേക്ക് പോവുക. ഓൾ ഇന്ത്യയിലെ 15% സീറ്റുകൾ ജിപ്മർ, എയിംസ്, അതേപോലെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ESI ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഇനി നിങ്ങൾക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഒരു MCCയുടെ രജിസ്ട്രേഷനാണ്. 4 ഘട്ടങ്ങളാണ് ഉണ്ടാവുക. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, പിന്നീട് മോപ്പപ്പ് റൗണ്ടും സ്ട്രേ വേക്കൻസിയും, ഇങ്ങനെ അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഒരു ഓപ്ഷൻസ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനും വേണ്ടി സ്കീം എന്ത് ചെയ്യും, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആദ്യം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു സമയമാകുമ്പോൾ അറിയിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കോളേജുകളുടെ ഓപ്ഷൻ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. താങ്ക് യു.